സമയം ഭൂരിപക്ഷ ഭരണമല്ല, ഭൂരിപക്ഷ ഭരണമല്ല. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മെജോറിറ്റി എന്ന് പറയുന്നതിന് പൊളിറ്റിക്കൽ മെജോറിറ്റിയിൽ നിന്ന് മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റിയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നതാണ്. മെജോറിറ്റി കമ്മ്യൂണലായി കഴിഞ്ഞു. ഉദാഹരണത്തിന് കഴിഞ്ഞ യു പി തെരഞ്ഞെടുപ്പ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, യു പി ജനസംഖ്യയിൽ ഏതാണ്ട് 20% മുസ്ലിങ്ങളുണ്ട്. യു പിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 80 MP ഒരാൾ പോലും മുസ്ലിമായിട്ടില്ല. ഇത് ചെറിയ പ്രശ്നമല്ല. ജനസംഖ്യാനുപാതത്തിൽ മതാധിഷ്ഠിതമായി തെരഞ്ഞെടുപ്പ് നടക്കണോ, അത് യുദ്ധജനാധിപത്യമാണോ എന്ന ചോദ്യം വേണമെങ്കിൽ ഉയരാം. പക്ഷേ ജനസംഖ്യയിൽ 20% തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് പൂർണ്ണമായി ഒഴിച്ചു നിർത്തപ്പെട്ടു എന്നതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, ഡെമോക്രസി എന്നത് പൊളിറ്റിക്കൽ ഡെമോക്രസിയിൽ നിന്ന് ഡെമോക്രസി കമ്മ്യൂണൽ ഡെമോക്രസിയായി മാറിക്കഴിഞ്ഞു എന്നാണ്. കമ്മ്യൂണൽ ഡെമോക്രസിയിൽ ഡെമോക്രസി ആയിട്ട് എന്തുണ്ട്? ആ പേര് മാത്രമുണ്ട്. ബാക്കിയുള്ളത് വർഗീയതയും ഫാസിസ്റ്റ് പൊട്ടൻഷ്യലും. അതുകൊണ്ടാണ് പാർലമെന്റിൽ കഴിഞ്ഞ പാർലമെന്റിൽ 2014 തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റില് ഗുജറാത്തിൽ നിന്ന് വന്ന, അല്ല മഹാരാഷ്ട്രയിൽ വന്ന ശിവസേന എം പിക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പാർലമെന്റ് ജീവനക്കാരനോട് തട്ടിക്കേറുകയും അയാളുടെ വായിൽ ചപ്പാത്തി കുത്തിത്തിരുകാൻ ശ്രമിക്കുകയും നോമ്പെടുക്കുന്ന ജീവനക്കാരന്റെ വായിൽ ചപ്പാത്തി കുത്തിത്തിരുകാൻ ശ്രമിക്കുകയും അത് പാർലമെന്റിൽ വലിയ ചർച്ചയാവുകയും ചെയ്ത സമയത്ത് ആ ചർച്ചയിൽ പറയപ്പെട്ട ഒരു വാക്യം ഇതായിരുന്നു, ഇത് ഇന്ത്യയാണ്, മറ്റുള്ളവർക്ക് പോകാം. ഇത് പറഞ്ഞൊരാളാണ് നമ്മുടെ പാർലമെന്റ് മെമ്പറാണ്. ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ ആ പാർലമെന്റ് മെമ്പറെ പിരിച്ചുവിടാവുന്നതാണ്. ഇത് ഇന്ത്യയാണ്, മറ്റുള്ളവർക്ക് പോകാം. ആരാണ് മറ്റുള്ളവർ? അംബേദ്കർ പറഞ്ഞൊരു വാക്യമുണ്ട് കേട്ടോ, ഇന്ത്യ എന്നെങ്കിലും ഒരു ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമാവുകയാണെങ്കിൽ, ഒരു ഹിന്ദു ഭൂരിപക്ഷ ഭരണം ഉണ്ടായാൽ അതായിരിക്കും ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. ആ ദുരന്തത്തിന്റെ നടുവിൽ ഇരുന്നുകൊണ്ടാണ് നാം ഇത് പറയുന്നത്. ഹിന്ദു ഭൂരിപക്ഷ ഭരണം ഉണ്ടായാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂരിപക്ഷ ഹിതം അത് കമ്മ്യൂണൽ മെജോറിറ്റി എന്ന അർത്ഥത്തിലല്ല, പൊളിറ്റിക്കൽ മെജോറിറ്റി ആയാൽ പോലും അത് കേവല ഭൂരിപക്ഷം ജനാധിപത്യം ആവില്ല എന്ന് അദ്ദേഹം ഖണ്ഡിതമായി പറയുന്നുണ്ട്. There is one thing that I think is necessary in the working of democracy. ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തിൽ അനിവാര്യമെന്ന് ഞാൻ കരുതുന്ന ഒന്നുണ്ട്. And it is that in the name of democracy there must be not tyranny of majority over the minority. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കിതാണ്, ടിറണി ഓഫ് മെജോറിറ്റി. ഭൂരിപക്ഷത്തിന്റെ ഭീകരവാഴ്ച ന്യൂനപക്ഷത്തിന് മുകളിൽ ഉണ്ടാകാതിരിക്കണം ഏത് നിലയിലും. തുടർന്ന് പറയുന്നു, ദ മൈനോറിറ്റി ഷുഡ് ഫീൽ ഓൾവേസ് സേഫ് ഓൾദോ ദ മെജോറിറ്റി ഈസ് കാരിയിങ് ഓൺ ദ ഗവൺമെന്റ്. ഇതാണ് ജനാധിപത്യത്തിന്റെ നിർവചന തത്വമായിട്ട് അദ്ദേഹം കാണുന്നത്, പ്രായോഗിക തത്വം. ജനാധിപത്യം ഫംഗ്ഷണൽ ആണോ? ആ ഫംഗ്ഷണൽ ഡെമോക്രസി എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂരിപക്ഷം അല്ലാതിരിക്കുന്നവർക്ക് സ്വയം തോന്നുന്ന എന്താ പറയാ തൃപ്തിയില്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ എടുത്തു കളയല്ല വേണ്ടത്, ഭൂരിപക്ഷത്തിന്റെ സവിശേഷമായ മനോനില മാറിയാൽ പിന്നെ ന്യൂനപക്ഷമില്ല. നോക്കൂ, നമ്മൾ ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രശ്നത്തെ കാണുന്നത് ഭൂരിപക്ഷം പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ ന്യൂനപക്ഷം പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് നാം പലപ്പോഴും കരുതുക, വാദിക്കപ്പെടുക. ന്യൂനപക്ഷത്തിന് പ്രത്യേക പരിഗണന